എൻ്റെ അല്ലാഹ് എനിക്കെല്ലാം തരുന്ന റബ്ബ് ആ റബ്ബിനോടുള്ള ഭയമുണ്ടാകണം അതല്ലേ മഹാനായ ബിസ്റുൽ ആഫിർ റളിയല്ലാഹു അൻഹു ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ചരിത്രം നമ്മൾ കേട്ടു ആരായിരുന്നു ബിസ്റുൽ ആഫിർ റളിയല്ലാഹു അൻഹു വലിയ പെരുങ്കള്ളനായിരുന്നു എന്നാണ് ചരിത്രം ഇന്നോ ഔലിയാക്കന്മാരുടെ വലിയ സ്ഥാനത്താണ് ആദ്യകാലത്തെ ബാക്ക്ഗ്രൗണ്ട് കള്ളനായിരുന്നു എന്നുള്ള അപ്പൊ അതബുകേടാണ് പക്ഷേ അവരുടെ ആ ഒരു ജീവിതം കൊണ്ട് ലോകത്ത് മാറ്റമുണ്ടായ സംഭവം പറയുമ്പോ അവരുടെ ഇന്നലകൾ പറഞ്ഞ് ഇന്നത്തെ സ്ഥാനങ്ങൾ പറയുമ്പോഴാണ് അതിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുക ബിസ്റുൽ ആഫിർ റളിയല്ലാഹു അൻഹു കൊള്ള സംഘത്തിന്റെ തലവനായിരുന്നു എന്നാണ് ചരിത്രം ബഹുമാനപ്പെട്ടവർ പോകുന്നു കൊള്ള ചെയ്യാൻ കക്കാൻ വേണ്ടി മോഷണം നടത്താൻ വേണ്ടി പോകുന്നു അങ്ങനെ ഒരു ദിവസം മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് ബഹുമാനപ്പെട്ട ബിസ്റുൽ ആഫിർ റളിയല്ലാഹു അൻഹു പോകുന്ന സ്ഥലത്താണ് ഒരു ഒട്ടകത്തിന്റെ ഒരു തോലിൽ പരിശുദ്ധ ഖുർആൻ എഴുതിയ ഒരു ആയത്ത് എഴുതിയ ഒരു തോൽ കഷ്ണം കണ്ടു മഹാനായ ബിസ്റുൽ ആഫിർ റളിയല്ലാഹു അൻഹു പഠിക്കണം നമ്മൾ പഠിക്കണം നമ്മളെ വീട്ടിൽ എത്ര ഖുർആൻ ഉണ്ട് ആ ഖുർആൻ ഒന്ന് നോക്കിയാൽ നമ്മളെ വീട്ടിലേക്ക് ഏറ്റവും വലിയ ശാപം വരാൻ കാരണം നമ്മളെ പരയിലുള്ള ഖുർആൻ തന്നെയാണ് 40 ഖുർആൻ ഉണ്ടാവും ഓരോരുത്തന്റെ പുരയില് കാരണം നമ്മളെ നാട്ടിലൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോ മക്കത്തേക്ക് പോയൊരു കിട്ടിയ ഫ്രീ കിട്ടിയ മുസാബിനെ തേച്ചും കൊണ്ടു അവിടുന്ന് ഫ്രീ കിട്ടിയാൽ മതി എന്തെല്ലാം കിട്ടി ഈ അടുത്തൊരു നാടന് ഉംറ കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോ അജ്ജ് കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോ എന്നോട് കുറെ ഒരു കെട്ട് വന്നു വന്ന് നോക്കുമ്പോ എന്റെ കുറെ ആടെ കുറെ കിതാബ് കിട്ടി അതിനെല്ലാം കെട്ടിക്കൊണ്ട് വന്നേ വണ്ണ കിട്ടുന്നല്ലേ ബർത്ത്ഡേ കിട്ടുന്നല്ലേ ഫ്രീ കിട്ടിയ അതിനെല്ലാം കൊണ്ടുവരാനുള്ളതല്ല അത് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കണം ഖുർആൻ എത്രയും ഉണ്ടാകും പക്ഷേ ആ ഖുർആൻ നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യാൻ ആളുകളില്ലെങ്കിൽ ആ ഖുർആൻ തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് ശാപം തരുന്നത് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ബിസ്റുൽ ആഫിർ റളിയല്ലാഹു അൻഹു അതാ പോകുന്ന സമയത്ത് ആയത്തെഴുതിയ ഒരു തോൽ കഷ്ണം കണ്ടു മഹാനായ ബിസ്റുൽ ആഫിർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു സുബ്ഹാനല്ലാഹ് ഇതെന്റെ ഖുർആനാണ് ഇത് ഞാൻ ഏറ്റവും സ്നേഹിക്കേണ്ട ഖുർആനാണ് എന്റെ അല്ലാഹുവിന്റെ ഖുർആനാണ് ആ റബ്ബിന്റെ കലാമാണ് നാളെ ഖബറിൽ വെച്ച് എന്നോട് ചോദ്യം ചെയ്യും ചോദിക്കുന്നത് നിന്റെ ഇമാമാരാണെന്ന് ചോദിക്കുമ്പോ അൽ ഖുർആനു ഇമാമീ എന്ന് പറയാനുള്ള ഈ ഖുർആനിന്റെ ആയത്താണല്ലോ എന്ന് ചിന്തിച്ച് ബഹുമാനപ്പെട്ട ബിസ്റുൽ ആഫിർ റളിയല്ലാഹു അൻഹു നേരെ പോകുന്നു ആ തോൽ കഷ്ണം അതങ്ങ് അഴുക്കുകൊണ്ട് അതങ്ങ് അശ്ലീല കൊണ്ട് അഴുക്കുകൊണ്ട് ചെയ്യാൻ നാറി വീഴുകയാണ് ദുർഗന്ധം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ബഹുമാനപ്പെട്ട ബിസ്റുൽ തങ്ങള് അതങ്ങ് മണത്തു നോക്കി ഭയങ്കര ദുർഗന്ധമാണ് ബിസ്റുൽ ആഫിർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ ദുർഗന്ധം പിടിച്ച സ്ഥലത്ത് വെക്കാനുള്ളതല്ല തന്റെ കീസയിൽ ചില്ലര നാണയ തുട്ടുകൾ ഉണ്ടായിരുന്നു അത് നേരെ കൊണ്ടുപോയി അങ്ങാടിയിൽ പോകുന്നു ഒരു കുപ്പി ഒരു ബോട്ടൽ അത്തറ് വാങ്ങുകയാണ് ആ അത്തറ് വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഖുർആന എഴുതപ്പെട്ട ആ തോൽ കഷ്ണത്തിലേക്ക് അങ്ങ് പുരട്ടുന്നു എന്നങ്ങ് മണത്തു നോക്കി നല്ല സുഗന്ധമാണ് മനസ്സിന് സമാധാനമായി ബിസ്റുൽ ആഫിർ തങ്ങള് ഔലിയായിട്ടില്ല വിലായത്ത് വിട്ടിയിട്ടില്ല അത്ര വലിയ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല കൊള്ള സംഘത്തിൽ കൂടിയ മഹാനായിരുന്നു അതങ്ങെടുത്തിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നു ഒട്ടകങ്ങളോ പ്രാണികളോ തട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മഹാനായ ബിസ്റുതങ്ങൾ അങ്ങ് കൊണ്ടുപോയി വെക്കുന്നു സുബ്ഹാനല്ലാഹ് നേരെ പോയി കിടന്നുറങ്ങുന്നു ഒരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട ബിസ്റുതങ്ങൾ ഉറങ്ങുന്നു ഉറക്കം പിടിക്കുന്നതേ ഉള്ളൂ വിളിയാളം കേൾക്കുന്നു യാ ബിസ്റു അബ്ശിറു യാ ബിസ്റു അബ്ശിറു ബഹുമാനപ്പെട്ട ബിസ്റുൽ ആഫിതങ്ങൾ അങ്ങ് ഉണർന്നു നോക്കി എവിടെയും ആരെയും കാണാനില്ല വീണ്ടും ഉറക്കത്തിലേക്ക് മയങ്ങി ബിസ്റേ സന്തോഷിച്ചോ ബിസ്റേ അല്ലാഹു സെലക്ട് ചെയ്തിരിക്കുന്നു ബിസ്റേ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് മഹാനായ ബിസ്റുൽ ആഫിർ റളിയല്ലാഹു അൻഹു അതാ വീണ്ടും അതാ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി നോക്കി ഒരു മനുഷ്യനുമില്ല മൂന്നാമതും കേൾക്കുന്നു ബിസ്റേ സന്തോഷിച്ചോ മഹാനായ ബിസ്റുൽ ആഫിർ റളിയല്ലാഹു അൻഹു ഇതാ നേരെ പോകുന്നു തൊട്ടടുത്ത പള്ളിയിലേക്ക് അതാ അവിടെ നിന്നൊരു പ്രകാശം കാണുന്നു ആ പ്രകാശത്തെ പിൻപറ്റുന്നു അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന്റെ ചിഹ്നമാകുന്ന ഖുർആനിനെ നിങ്ങളങ്ങ് ബഹുമാനിച്ചല്ലോ നിങ്ങളങ്ങ് ആദരിച്ചല്ലോ അത് തക്വയുള്ള മനുഷ്യന്റെ അടയാളമാണ് ആ തക്വ നിങ്ങളെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ ബഹുമാനിച്ചത് അല്ലാഹു നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നു.